ഹായ് സുന്ദരീസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുആ ഡ്രീം ക്രാഫ്റ്റ്. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഒരു ഗിഫ്റ്റ് ബോക്സ് എങ്ങനെയാണ് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാന്നുള്ളത് കേട്ടോ. റെഡിമെയ്ഡ് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ നമ്മളിപ്പോൾ ഷർട്ട് ബോക്സ്, അതുപോലെ തന്നെ ഗിഫ്റ്റ് ഹാമ്പർ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലെ റെഡിമെയ്ഡ് മേടിക്കുന്നത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. ഇതിനെ ഇവിടെ തന്നെ നമുക്ക് ടാക്കി ടാപ്പ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് സിമ്പിളാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ടാക്കി ടാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലുള്ള ടാക്കി ടാപ്പിന് പുറമെ നമ്മൾ നമ്മളെ കയ്യിലുള്ള ഒരു ടാക്കി ടാപ്പും കൂടി ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ് കേട്ടോ. ഇതൊരു നൈസ്ലിപ്പ് പോലെയാണ്. ഇത് നമ്മൾ ജസ്റ്റ് നഖം വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ പറഞ്ഞു പോരും കണ്ടോ. അപ്പോൾ അവിടെ ഒരു പശ പോലെ ഇരിക്കുന്നില്ലേ, അതിൽ പശയാണ് കേട്ടോ. സാധാ ബാക്കിലും ഫ്രണ്ടിലും പശ, നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് പോലെ തന്നെയാണ് ടാക്കി ടാപ്പ് കേട്ടോ. രണ്ട് സൈഡിലും പശ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഇത് കുറച്ച് കട്ടിയുള്ള ബോക്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, കട്ടിയുള്ള ബോക്സിലേക്ക് ഇതിൽ തരുന്ന സ്റ്റിക്ക് കൂടാതെ നമ്മൾ ടാക്കി ടാപ്പ് സ്റ്റിക്ക് ചെയ്യണം. എന്നാൽ നല്ല കോൺസ്റ്റബിൾ ആയിട്ട് നല്ല സ്റ്റിക്കായിട്ടിരിക്കും. അതല്ലെങ്കിൽ അത് പറഞ്ഞു പോരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലുള്ളത് നമ്മളവിടെ സ്റ്റിക്ക് ചെയ്യുക. അത് കൂടാതെ ടാക്കി ടാപ്പ് മേടിച്ചിട്ട് നമ്മളിതിൻ്റെ അടിയിൽ രണ്ട് ലൈൻസ് ഇതേപോലെ തന്നെ കൊടുക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ടിരിക്കും. പിന്നെ പറഞ്ഞൊന്നും പോരില്ല, നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അതല്ലെങ്കിൽ അത് കൂടുതലും പറഞ്ഞു പോരും നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മളതിൽ ഡ്രസ്സ്, ഫ്ലവർ, ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങാനൊന്ന് ഫില്ലായിട്ട് നിൽക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് നല്ല ഫില്ലായി നിൽക്കുന്ന ടൈമിൽ ബോക്സിൻ്റെ ആ ഭാഗം താനെ ഇങ്ങനെ അടർന്ന് വീഴുന്നത് കാണാം. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്കി ടാപ്പ് അഡീഷനിൽ വെക്കുന്നത് കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾ ഹോങ്ങിലേക്കൊക്കെയാണ് ഡെലിവറി എങ്കിൽ നമ്മൾ എന്തായാലും വെച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കുറേ പേരൊക്കെ ഇത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എത്തുമ്പോൾ ഇത് ബോക്സിൽ നിന്ന് അത് പെട്ടെന്ന് അടർന്ന് വീഴും, ആ ഒട്ടിച്ച പശയൊക്കെ പോവും. അപ്പോൾ നമ്മൾ വിചാരിച്ച ബോക്സിൻ്റെ ഫിനിഷിങ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിൽ ടാക്കി ടാപ്പ് ഒരെണ്ണം വെച്ച് നാല് സൈഡിലുണ്ടായിരിക്കും. അത് കൂടാതെ ഒരു ഭാഗത്ത് നിങ്ങൾ രണ്ടെണ്ണെങ്കിലും കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ അത് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ ഒരു ബോക്സ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ബോക്സുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് ഹായ് അയക്കുക. അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങൾക്ക് ഏത് കളറിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയാം. എനിക്ക് റെഡാണ് ഇഷ്ടം, പക്ഷെ എനിക്ക് കിട്ടിയ ബോക്സ് ബ്ലൂ ആയി പോയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അതിനിടയിൽ ഗ്യാസ് ഞാൻ വർത്തമാനം പറഞ്ഞത് ഈ വർക്ക് ചെയ്യുന്നതിനിടയിൽ കണ്ടോ, ഒരു കൊതുകന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര കൊതുക് ശല്യമാണ് ഇവിടെ. അപ്പോൾ നിങ്ങളവിടെയൊക്കെ കൊതുകുകളുണ്ടോയെന്നും കൂടി നമ്മളെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോക്സ് ഇതാ സിമ്പിളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബോക്സിൻ്റെ ഉള്ളിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.